ബിജെപി നേതാവും നടിയുമായ ഖുഷ്ബു സുന്ദർ അറസ്റ്റിലായിരിക്കുന്നു. ചിദംബരത്തെ സമരത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. സമരത്തിന് സർക്കാർ അനുമതി ഇല്ല എന്ന് ആരോപിച്ചാണ് ഖുഷ്ബുവിനെ പിടിയിലായത്. ഖുഷ്ബുവിനെ അറസ്റ്റ് ചെയ്തത് കരുതൽ തടങ്കില്ലെന്ന നിലയിലാണ് അറസ്റ്റ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഖുഷ്ബു അടുത്തിടെയാണ് ബിജെപിയിൽ ചേർന്നത്. വി സി കെ നേതാവ് മനുസ്മൃതിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിനെതിരെയാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. വി സി കെ നേതാവ് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു, ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നത്. അതേസമയം സ്ത്രീകളുടെ അഭിമാനം കാക്കാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്ന് ഖുഷ്ബു ട്വിറ്ററിലൂടെ അറിയിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അനുരായികൾക്കൊപ്പം വാനിലിരിക്കുന്ന ചിത്രവും ഖുഷ്ബു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയുമെന്നും അദ്ദേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ഖുഷ്ബു സുന്ദർ വ്യക്തമാക്കി. അതിക്രമങ്ങൾക്ക് മുന്നിൽ തല കുലിക്കില്ല എന്നും ഖുഷ്ബു അറിയിച്ചു. എന്നാൽ കരുതൽ തടങ്കലെന്ന നിലയിലാണ് ഖുഷ്ബുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വൃത്തങ്ങൾ മറുപടി നൽകിയിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് അടുത്തിടെയാണ് ഖുഷ്ബു ബിജെപിയിൽ ചേരുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തമിഴകത്തിൽ ചൂടുള്ള ചർച്ച മനുസ്മൃതി തന്നെയാണ്. മനുസ്മൃതിയെ അനുകൂലിച്ച് ബിജെപിയും എതിർത്ത ദലിത് പാർട്ടിയായ വിടുതലെ സിരുതൈകൾ പാർട്ടിയും നേർക്കുനേർ വന്നതോടെ പോര മുറുകുകയായിരുന്നു. കഴിഞ്ഞ മാസം 27 നടന്ന വെബിനാറിൽ വി സി കെ സ്ഥാപകനും ചിദംബരം എം പിയുമായ തിരുമാവളൻ നടത്തിയ പരാമർശമാണ് കാലങ്ങൾക്ക് ശേഷം തമിഴകത്തിൽ ചാതുർവർണി വ്യവസ്ഥയെക്കുറിച്ചും മനു മുന്നോട്ട് വയ്ക്കുന്ന ജീവിത രീതിയിൽ സ്ത്രീക്കും ദളിതനുമുള്ള സ്ഥാനത്തെക്കുറിച്ചും ചർച്ചയ്ക്കിടയാക്കിയത്. മനു സ്ത്രീ ജീവിതങ്ങൾക്ക് ഒരു വിലയും നൽകുന്നില്ലെന്നും വേശ്യകളായാണ് സ്ത്രീകളെ കാണുന്നതെന്നുമായിരുന്നു വിവാദ പരാമർശം. യൂറോപ്പിലെ പെരിയാർ അനുകൂലികൾ നടത്തിയ വെബിനാർ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ബിജെപിയുടെ ഐ ടി സെൽ പ്രസംഗം ചർച്ചയാക്കി. മനുസ്മൃതിയെ കൂട്ടുപിടിച്ച ഹിന്ദു സ്ത്രീകളെ തിരുമാവളൻ അപമാനിക്കുന്നുവെന്നായിരുന്നു ആരോപണം. ബിജെപിയിലെത്തിയ നടി ഖുഷ്ബു ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. നടിയുടെ ബിജെപിയിലെത്തിയ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനമായിരുന്നു അത്. തോൾ തിരുമാവളൻ നടത്തിയ പരാമർശങ്ങൾ സ്ത്രീ വിരുദ്ധമാണ്, ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം എതിരല്ല, എല്ലാ സ്ത്രീകൾക്കും എതിരായാണ് തിരുമാവളൻ പറഞ്ഞത്. മാപ്പു പറഞ്ഞേ തീരൂ, ഖുഷ്ബു ആവശ്യപ്പെട്ടു. വെറും നടി മാത്രമാണെന്ന് തന്നെ കളിയാക്കിയ കോൺഗ്രസ് ഇക്കാര്യത്തിൽ എന്തു പറയുന്നുവെന്നും കനിമൊഴി എം പി വിഷയത്തിൽ പ്രതികരിക്കണമെന്നും ഖുഷ്ബു ആവശ്യമുന്നയിച്ചു. ഇതോടെ വിഷയം കൈവിട്ടു പോകുകയായിരുന്നു. വാർത്താ സമ്മേളനം കഴിഞ്ഞു മണിക്കൂറുകൾക്കകം ചെന്നൈ പോലീസിന്റെ സൈബർ സെൽ വിഭാഗത്തിൽ പരാതിയെത്തി. ബിജെപി ഐ ടി സെൽ ഭാരവാഹി അശ്വന്തമാനാണ് പരാതി നൽകിയത്. പോലീസ് സമുദായിക സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്ന കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ബിജെപിയും വി സി കെ ഇരുപക്ഷത്തായി നിലയുറപ്പിച്ചതോടെ മനുസ്മൃതി വിവാദം തെരുവിലേക്കെത്തി. ഈറോഡിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ തിരുമാവളനെ ബിജെപി പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. വി സി കെ പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയതോടെ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.